ചേട്ടാ ഈ നറുക്കെടുപ്പ് ഭാഗ്യപരീക്ഷണങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇത് ചിലർക്ക് അപ്രതീക്ഷിതമായി നിർഭാഗ്യം വരാറുണ്ട് ഓരോ ഒറ്റ നറുക്കെടുത്തതിന്റെ പേരിൽ ഞാൻ പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷനിൽ ഒരാൾ ആശുപത്രിക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആശുപത്രി കൊണ്ട് തറക്കോ പേളോ ഒന്നുമല്ല നറക്കെടുപ്പിന് സമയം അപ്പൊ ഏതൊരു കടയുടെ ഓണ സമയത്തുള്ള മത്സരം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് വിറ്റ കുറി എഴുതിയിട്ടവരുടെ കുറി എല്ലാം എടുത്തിട്ട് അതിനകത്ത് നറുക്കിടുന്ന ഒരു പരിപാടി ഏതൊക്കെയാണ് എന്റെ കൂട്ടത്തിൽ സാമാന്യം നല്ല ഒരു ഒരു നല്ല റാങ്ക് പെട്ടെന്ന് കോട്ട ഒക്കെ ഇട്ടൊരാൾ ബാജ്ജൊക്കെ കുത്തിയൊരാൾ വലിയൊരു സംഘടനയുടെ ആരോ നിൽപ്പുണ്ട് അപ്പൊ ഞാൻ ചെന്നപ്പോൾ തന്നെ എല്ലാവർക്കും എന്നെ അത്ര ഒരു താല്പര്യമില്ല എല്ലാവരും പുള്ളിയാണ് ഹൈലൈറ്റ് ഏഹ് പത്ത് മുപ്പത് പിള്ളേർക്ക് സമ്മാനം കൊടുക്കാനായിട്ട് സാധാരണ രണ്ടെണ്ണം നമ്മളെ കൊണ്ട് കൊടുപ്പിക്കുമല്ലോ നമ്മളെ കൊണ്ട് കൊടുക്കുന്നില്ല പുള്ളി തന്നെ മുപ്പത് സമ്മാനം കൊടുക്കുന്നു വിളക്ക് കത്തിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു വിളക്ക് കത്തിച്ചിട്ട് നമുക്ക് തരുമല്ലോ അടുത്ത് കത്തിക്കാൻ പുള്ളിക്ക് വിളക്ക് കൊടുത്തപ്പോൾ ആരുണ്ണവും പുള്ളി തന്നെ കത്തിച്ചു എന്നെ മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ സ്റ്റേജിൽ നിന്ന് എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നൊരുമ്പം നരക്കെടുപ്പ് വന്നു അപ്പോൾ ഇതിനെങ്കിലും എന്നെ വിളിക്കുന്നു ഓർത്തപ്പോഴത്തേക്ക് ആ മുന്തയും കൊണ്ട് ഒരു കുട്ടി വന്ന് ഞാൻ ചെന്ന പുള്ളി എന്നെ മുന്നിൽ കൂടെ പോയിട്ട് നമുക്ക് ഇന്നത്തെ ഇവിടെ നിന്ന് വിജയെ കണ്ടെത്താൻ വേണ്ടി ഈ റാം മോഹൻ സാർ ഉണ്ട് അദ്ദേഹത്തിനോട് നരക്കെടുക്കാൻ അഭ്യർത്ഥിക്കുന്നു മുന്ത പറഞ്ഞു പുള്ളി സോ യു ലാക്ക് മൈ ഹാൻഡ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി മൊന്തക്കകത്ത് കേട്ടിട്ട് ഷെയ്ക്ക് എന്ന് പറഞ്ഞ എല്ലാരും കൂടെ ഇങ്ങനെ ഇളക്കിട്ടെ പിന്നെ കാണുമ്പോൾ പുള്ളിയുടെ കയ്യിൽ മൊന്ത ഒടുങ്ങിട്ട് അത് കാലിന്റെ ഇടയിൽ വെച്ചിട്ട് അവസാനം എല്ലാരും കൂടെ പുള്ളിയും കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് വെളിച്ചെണ്ണ ഇട്ട് സോപ്പ് ഇട്ട് പുള്ളിയുടെ ബ്രേസ്ലെറ്റ് കുത്തി കയറി കൈഡിത്ര വെച്ചാൽ തൊലിയും പോയിട്ട് ആറ് സ്റ്റിച്ച് വിട്ട് തിരിച്ച് സ്റ്റേജിൽ കൊടുത്തത് അല്ല നമ്മുടെ നാട്ടില് ഇതാണ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ഞാൻ കോളേജ് പഠിക്കുന്ന സമയം എൻ്റെ അച്ഛൻ ഞങ്ങളുടെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡൻ്റ് അപ്പോൾ എന്ത് ചെറിയ കാര്യം വന്നാലും പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ കൊണ്ടുപോയി അങ്ങനെ 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 എല്ലാ എല്ലാ കാര്യത്തിലും പഞ്ചായത്ത് പ്രസിഡൻ്റ് ഇടപെടണം ആണ് അപ്പം നമ്മളെല്ലാം ഇങ്ങനെ കോളേജ് പോകാനായിട്ടൊക്കെ ഇങ്ങനെ റെഡി ആയിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ റോഡിൽ കൂടെ അങ്ങ് ഭയങ്കര ആൾ അങ്ങോട്ട് കിഴക്കോട്ട് പോവുക അപ്പോൾ നമ്മൾ സാധാരണ അമ്പലത്തിൽ ഉത്സവം പള്ളിയിൽ പെരുന്നാളൊക്കെ വരുമ്പോഴത്തേക്കാണ് ഇത്രയാൾ പോകുന്നത് അപ്പോൾ സാർ ഞാനവിടെ നിന്ന് ഒരാളോട് ചോദിച്ചു എന്താണ് ഇവിടെ ഭയങ്കര ആൾ കൂടുന്നില്ല അറിഞ്ഞില്ലേ ഇല്ല നമ്മുടെ ആ ഏലാവയലിൻ്റെ അപ്പുറത്ത് രാമേട്ടന് ഭാഗ്യക്കുറി അടിച്ച് അപ്പോൾ ഭാഗ്യക്കുറി അടിച്ച ആളെ തലേ ദിവസം വരെ ഒരു മനുഷ്യന് വേണ്ടാത്തൊരുന്ന ആളാണ് അടിച്ച ആളെ കാണാൻ വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ആള് അപ്പം തന്നെ ഒരാൾ വന്നിട്ട് പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് വരണം അവിടെ ചില മക്കളെല്ലാം കൂടെ ചില അടി തുടങ്ങിയിട്ടുണ്ട് സ്വന്തക്കാർ എന്തക്കാർ അടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചില ഫ്രോഡുകൾ വന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ വയലിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു ഈ രാമേട്ടൻ അപ്പോൾ അച്ഛൻ പറഞ്ഞ് വേറെ ഒന്നും നിവൃത്തിയില്ല അങ്ങനെ പോയി ഞാനും പോയി അവിടെ ചെന്നപ്പോൾ ഒരു ചാരി കസേരയിൽ ഇങ്ങനെ കിടത്തിരിക്കുകയാണ് ഈ ബാക്കി ഒരു അടിച്ചാളിനെ വയലിൽ പോയി പണിയെടുക്കേണ്ട സമയം കഴിഞ്ഞു പക്ഷേ വെള്ളമുണ്ട് ഇതൊക്കെ കൊടുത്തിട്ട് ഒരു നേരി ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വീശുന്നുണ്ട് ചുറ്റിനും ആളും അവിടെ അകത്തൊരു ബഹളം ഇകത്തൊരു ബഹളം ടോട്ടലായിട്ടൊരു മാ കംപ്ലീറ്റ് മാറിപ്പോയി അച്ഛൻ വന്നപ്പോൾ അച്ഛൻ്റെ ഒരു കസേര ഇട്ടിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കണം അപ്പോൾ രാമേട്ടൻ പറഞ്ഞു എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് മക്കളാണ് എനിക്ക് ആറ് പേർക്കും ഓരോ വീട് വെച്ചു കൊടുക്കണം അത് പണ്ട് മുതലേ ഉമ്മമാർ പറയുന്നതാണ് ഒരു പത്തിരുപത് സെൻറ്റ് സ്ഥലം മേടിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ വീട് പച്ചൻ പറഞ്ഞാൽ അതെല്ലാം സമാധാനം വരട്ടെ നമുക്ക് ബാങ്കിലെ മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അയാൾ വരും അപ്പം വേറെ ആരുടെടുത്തും ടിക്കറ്റൊന്നും കൊടുക്കണ്ട പിന്നെ എനിക്ക് ഒരു ബിസിനസ് ചെയ്തേക്കുള്ള ആകുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡൻ്റ് അഭിപ്രായം എങ്ങനെയാണ് ഒരു ബിസിനസ് ഏത് ബിസിനസ് തുടങ്ങണം പച്ച പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ആലോചിക്കാം എന്തെങ്കിലും ഒരു ബിസിനസ് വണ്ടി ഒരെണ്ണം വാങ്ങണം പുതിയത് കാര്യം വണ്ടിയില്ലാത്തതുകൊണ്ടാണല്ലോ ഇവിടെ നിന്നൊക്കെ പിന്നെ ജംഗ്ഷനിൽ പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ട് അപ്പം മക്കളും രണ്ടോ ഇളയവനാണ് ഇളയമനാണെങ്കിൽ ഡ്രൈവിംഗ് പറയാന്നാണ് പറയുന്നത് നമുക്കൊരു വണ്ടി മേടിക്കാം അങ്ങനെ ഏകദേശം ടാറ്റ ബെർലാട ലെവൽ എന്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ബാങ്ക് മാനേജർ വന്നു ബാങ്ക് മാനേജർ വന്നപ്പോഴത്തേക്ക് ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നു എല്ലാവരും കൂടെ കൂടെ കൊന്നു ബാങ്ക് മാനേജർ പേപ്പർ വെച്ച് നോക്കുമ്പം പതിനായിരം രൂപയാണ് അടിച്ചിരിക്കുന്നത് ബാങ്ക് മാനേജർ പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് പറഞ്ഞു സാറ് വലിഞ്ഞോ പതിനായിരം രൂപയേ ഉള്ളൂ അവസാനം ഇതെല്ലാം സാറ് മേടിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അവർക്ക് നൂറ് രൂപക്ക് മുകളിലോട്ടുള്ള സംഖ്യ അറിഞ്ഞിടാ നൂറ് രൂപ കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് രൂപ ആയി കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടുമെന്നുള്ള ഒരു ചിന്തയാണ് ചേട്ടാ ഈ ഭാഗ്യത്തിന് വേറെ കുറെയുണ്ട് ഈ ഇപ്പൊ ചിലര് മോതിരങ്ങൾ മേടിച്ചിടുക കല്ല് മേടിച്ചിടുക ഏലസ് കെട്ടുക ഭാഗ്യം വരാനുള്ള വഴികൾ എന്ന് പറയുന്ന വേറൊരു വിഭാഗം തന്നെ ഉണ്ട് ഭാഗ്യമില്ലാത്തതിന് വേണ്ടിയിട്ട് അതിന് നമ്മള് പണ്ട് തൊട്ട് നമ്മുടെ ഈ വീട്ടിൽ പച്ചത്തുള്ളൻ നമ്മള് പച്ചക്കുതിര എന്ന് പറയുന്ന ഇത് വന്നിരുന്ന അപ്പൊ തന്നെ ഭാഗ്യം വരും ഭാഗ്യം വരും എന്ന് പറയുന്നുണ്ടല്ലോ അല്ലെ പൈസ വരും എന്ന് പറയുന്നത് അപ്പോൾ എന്റെ ഒരു കൂട്ടുകാരെ സ്ഥിരം ലോട്ടറി എടുക്കും പക്ഷെ ലോട്ടറി എടുത്തിട്ടൊന്നും ഇവനെ ലോട്ടറി അടിക്കുന്നില്ല അപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞാൽ ഈ പച്ചക്കുതിര കയറിയാൽ ലോട്ടറി അടിക്കും ഇവൻ പുൽപ്പറമ്പിലൊക്കെ പോയി നിന്ന് നോക്കി കുറേ നേരം ഒരു പച്ചക്കുതിരയെങ്കിലും വന്ന് ഇരുന്നാലും പച്ചക്കുതിരയാണ് ഇവന്റെ മേത്ത് കയറുന്നുല്ല ഒന്നുമില്ല അങ്ങനെ ഒരു ലോട്ടറിക്കാരൻ വന്നപ്പോൾ ഇവനൊരു ലോട്ടറി എടുത്തു പ്രാർത്ഥിച്ച് പോക്കറ്റ് ഇട്ടു ഇവൻ ഈ ലോട്ടറി മേടിച്ച് പോക്കറ്റ് ഇട്ട് തിരിച്ചിട്ട് നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടിയുടെ തണ്ടില് ലൈനായിട്ട് മൂന്ന് പച്ചക്കുതിര ഇരിക്കുന്നു ഒന്നല്ല ഇവന്റെ മനസ്സിൽ ഇങ്ങനെ ഇത് ഇതിന്റെ വക്കത്താണത് ഒരു നമ്പറിന് മിസ്സാകാം പച്ചക്കുതിര മേത്തിരുന്നാൽ എനിക്ക് അടിച്ചേനെ പക്ഷെ ഇത് ചെടിയിലിരിക്കുക അപ്പൊ ഒരു നമ്പറിനൊക്കെ എനിക്ക് ലോട്ടറി മിസ്സാകും ഇവൻ ദൈവങ്ങളെല്ലാം പ്രാർത്ഥി രണ്ടും കൽപ്പിച്ച് ഈ മൂന്നെണ്ടത്തേയും കൂടെ ഒരു ഒറ്റ പിടുത്തം പിടിച്ചിട്ട് ഇതിനേം കൂടെ അങ്ങോട്ട് പോക്കറ്റിലിട്ടു ചേട്ടാ ഇതൊക്കെ വിശ്വാസാണോ അന്ധവിശ്വാസമെന്നറിയാൻ പാടില്ല പിറ്റേ ദിവസം രാവിലെ ഇവൻ ലോട്ടറി എടുത്ത ഏജന്റ് ഓടി ഓടിക്കതച്ചു ഇവനോട് പറയാണ് സാറേ സാർ ഇന്നലെ എടുത്ത ലോട്ടറിക്ക് ഒന്നാം സമ്മാനം പത്ത് ലക്ഷം രൂപ അടിച്ചിരിക്കുന്നു ഓ പക്ഷേ അവനാ പൈസ കിട്ടിയില്ല അതും പറ്റി പോക്കറ്റ് കിടന്ന ലോട്ടറി എല്ലാം കൂടെ പച്ചക്കൂതിര തിന്ന് തീർത്തു കേട്ടോ